മലയാളികളെ ഏറെ വേദനിപ്പിച്ച മരണങ്ങളിലൊന്നായിരുന്നു പ്രശസ്ത വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെയും ഏകമകൾ തേജസ്വിനി ബാലയുടെയും വിയോഗങ്ങൾ. 2018 സെപ്റ്റംബർ 25 പുലർച്ചെയാണ് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ തിരുവനന്തപുരം പള്ളിപ്പുറത്ത് അപകടത്തിൽപ്പെട്ടത്. ആ സ്ഥലത്ത് തന്നെ ഏകമകൾ മരണപ്പെട്ടു. ദിവസങ്ങൾക്കകം സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ബാലഭാസ്കറും മരിച്ചു. ലക്ഷ്മിയും വാഹനമോടിച്ചിരുന്ന ഡ്രൈവർ അർജുൻ നാരായണനും പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഈ അപകടത്തെ തുടർന്ന് വലിയ വിവാദങ്ങളാണ് ഉണ്ടായത്. ബാലഭാസ്കറിൻ്റെ മരണം ആസൂത്രിതമാണ് എന്ന വാദമാണ് അന്നുയർന്നത്. അതേസമയം ജീവന് തുല്യം സ്നേഹിച്ച ഭർത്താവും കണ്ടുകൊതിതീരാത്ത തൻ്റെ മകളും മരിച്ചതോടെ അക്ഷരാർത്ഥത്തിൽ വലിയ വിഷാദത്തിലേക്കാണ് ലക്ഷ്മിയെ കൊണ്ടെത്തിച്ചത്. കാലിനേറ്റ പരിക്കുമൂലം ഒരു വർഷത്തോളം ലക്ഷ്മിക്ക് നടക്കാനായില്ല. ഇതിനെല്ലാം പുറമെ വിവാദങ്ങൾ പുകഞ്ഞപ്പോൾ ലക്ഷ്മിയെ എല്ലാവരും കുറ്റപ്പെടുത്തി. സ്വത്ത് തട്ടിയെടുക്കാനായി ആസൂത്രിതമായി നടന്ന അപകടം ആണെന്ന് ആരോപണവും ഉയർന്നു. കാർ അപകടത്തിൽ ബാലഭാസ്കറിന് പകരം താനാണ് കൊല്ലപ്പെട്ടതെങ്കിൽ ഇപ്പോൾ പ്രചരിക്കുന്ന അപവാദങ്ങൾ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നും ലക്ഷ്മി മുൻപ് പറഞ്ഞിരുന്നു. ഏറെ സ്നേഹിക്കുന്ന മകളും ഭർത്താവും കൂടെയില്ലാതെ തനിക്ക് എന്തിനാണ് സ്വർണവും പണവും എന്നും ലക്ഷ്മി ചോദിച്ചിരുന്നു. ആരോപണങ്ങൾ തന്നെ തളർത്തുന്നുവെന്നും അപകടം നടന്ന ദിവസം ബാലുവായിരുന്നു കാർ ഓടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴും ജീവിച്ചിരുന്നേ എന്നും ലക്ഷ്മി പറയുന്നു. ബാലുവിന് പകരം താനാണ് മരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴുണ്ടായ ആരോപണങ്ങൾ സംഭവിക്കില്ലായിരുന്നു എന്നും ലക്ഷ്മി വളരെ വേദനയോടെ പറഞ്ഞിരുന്നു. അതേസമയം ഇപ്പോൾ ബാലയുടെ മരണത്തിനിടയാക്കിയ കാർ അപകടത്തെക്കുറിച്ച് ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് ലക്ഷ്മി. 4 വർഷം മുന്നേ നടന്ന അപകടത്തെക്കുറിച്ച് ഇതുവരെ ലക്ഷ്മി പ്രതികരിച്ചിരുന്നില്ല. ഒടുവിൽ ലക്ഷ്മി മൗനം കളഞ്ഞത് കോടതിയിൽ നൽകിയ മൊഴിയിലാണ്. അപകട സമയം കാർ അതിവേഗത്തിലായിരുന്നു എന്നാണ് ലക്ഷ്മിയുടെ മൊഴി. കാർ ഓടിച്ചത് കേസിലെ ഏക പ്രതിയായ പാലക്കാട് സ്വദേശി അർജുൻ നാരായണനാണ് എന്ന് കോടതിയെ അറിയിച്ച ലക്ഷ്മി പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തു. അപകടം ഉണ്ടായ ദിവസം പുലർച്ചെ 12:15 ചാലക്കുടിയിലായിരുന്ന ഇന്നോവ കാർ 3:30 തിരുവനന്തപുരം പള്ളിപ്പുറത്ത് അപകടമുണ്ടാക്കിയെന്നാണ് ലക്ഷ്മിയുടെ മൊഴി. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ മകളുടെ പേരിലുള്ള നേർച്ചക്കായാണ് അവിടെ പോയത്. പൂജ കഴിഞ്ഞ് 2018 സെപ്റ്റംബർ 24 രാത്രി തിരിച്ചു. 25 പുലർച്ചെ പള്ളിപ്പുറത്ത് വെച്ച് അപകടമുണ്ടായി. അപകടത്തിൽ ബോധം നഷ്ടപ്പെട്ട തനിക്ക് ദിവസങ്ങൾ കഴിഞ്ഞാണ് ബോധം തിരിച്ചു കിട്ടിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് തന്നെയും ബാലുവിനെയും മാറ്റിയതിൽ ദുരൂഹത ഇല്ല എന്ന് ലക്ഷ്മി മൊഴിയും നൽകി. അപകട വിവരം പോലീസിൽ എത്തിച്ചത് താനാണ് എന്ന് ലക്ഷ്മിയുടെ സഹോദരൻ പ്രസാദും മൊഴി നൽകി. അർജുൻ നാരായണനെതിരെ അലക്ഷ്യമായി വാഹനം ഓടിച്ചതിനും മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കുമാണ് കേസുള്ളത്.